ഹലോ, അസ്സലാമു അലൈക്കും. ഹബീസ് റോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങുമായിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ ഇത് കഴിച്ചിട്ടുണ്ടാവില്ല, ഇനി കഴിച്ചവരുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ. അപ്പം ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ്, നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന വിധത്തിലുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണി ഒന്ന് ഓപ്ഷൻ വെക്കാൻ മറക്കരുത്. അപ്പോൾ ഇതേ ഞാനതിന് 2 കപ്പ, ഞങ്ങളിവിടെ പൂളാന്നാണ് പറയുന്നത്, അപ്പോൾ കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം. തൊലി കളഞ്ഞ് നല്ല കഴുകിയതിന് ശേഷം ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്യട്ടോ. അതിൻ്റെ നടുവിലുള്ള നാരുണ്ടല്ലോ, അത് കഴിവതും ഒഴിവാക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് എടുക്കട്ടോ. പിന്നെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അതായത് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലുള്ള നാരൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പം അതെ, ഇതിൻ്റെ നടുകളിലെ നാരൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി അതൊന്ന് ചൂടാറുന്നത് ടൈമിൽ നമുക്ക് ചൈന ഗ്രാസ് എടുക്കാം. 10 ഗ്രാം ചൈന ഗ്രാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കപ്പ നല്ലോണം ചൂടാറിയിട്ടുണ്ട്, അത് നമുക്കിവിടെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയെടുക്കാം. ഇതിലോട്ട് ഒന്ന് ഒന്നിൻ്റെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ലിറ്റർ പാലിതാ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ കപ്പ നല്ലോണം അരച്ചെടുത്ത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതാ പാല് തിളപ്പിക്കുന്നുണ്ട്, ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് ചേർത്ത് നമുക്ക് ഇതിലോട്ട് മധുരത്തിനുള്ള 1 കപ്പ് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തെടുത്തിട്ടുണ്ട്. അതായത് ചൈന ഗ്രാസ് നല്ല മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാലും ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ പാലിലോട്ട് നേരത്തെ കപ്പ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതായത് ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ കട്ട കുത്തിയൊക്കെ ഏകദേശം ഒഴിവായിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മളെ കപ്പൊക്കെ എല്ലാം വെന്തതാണല്ലോ. ഇനി ഇതത് എന്നുകൊണ്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇനി ഒരു വലിയ തട്ടിലോട്ട് മാറ്റാം കേട്ടോ. നിങ്ങൾ ഏത് പാത്രത്തിലാണ് പുഡിങ് ഒഴിക്കാൻ വിചാരിക്കണേ അതിലോട്ട് മാറ്റാം. ഞാനിത് അതൊക്കെ കൂടി വലിയൊരു തട്ടിലോട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഇനി ഞാൻ ഒന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മളെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, പഞ്ചസാരക്കെ മേലെ കോട്ടിംഗ് ഉള്ളൊരു ബിസ്ക്കറ്റ്, ആ ബിസ്ക്കറ്റ് പൊടിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം അണ്ടിപ്പരിപ്പൊക്കെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടി ആവാം, എന്തും ആവട്ടെ നിങ്ങളെ ഐഡിയ പോലെ ചെയ്യുക. അപ്പോൾ എൻ്റെ ചെറിയ ഐഡിയയിൽ തോന്നിയതാണ്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള കപ്പ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോണ രൂപത്തിലുള്ളതാണ്. നമുക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് കേട്ടോ. ഇത് കപ്പ പുഡിങ് ആണെന്ന് ആരും അറിയത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ വെക്കാൻ മറക്കരുത്.
അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നേരെ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.